എന്റെ പേര് ബെനഡിക്ട് ആണ്. ഇന്ന് നമ്മൾ ഈ കമ്പനിയുടെ ടൈൽസ് കാട്ടും. നിന്റെ പേരോട് 10 മിനിറ്റ് സംസാരിച്ചപ്പോഴത്തേക്കും ഇത്ര കോൺഫിഡന്റ് ആയിട്ട് ഈ ടൈല് ഇതിനെ പറ്റിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് ധൈര്യമായിട്ട് പറയുന്ന ഒരാളെ ഞാൻ വളരെ റെയർ ആയിട്ട് കണ്ടിട്ടുണ്ട്. കമോൺ ഇവരുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ എവിടെ നമ്മളിപ്പോൾ കൊടകരയിൽ നിന്ന് 3 കിലോമീറ്ററും ആളൂരിന്ന് 1 കിലോമീറ്റർ അകത്തുള്ള പുലിപ്പാർക്കുന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ ഒരു അടിപൊളി ഏറ്റവും കേരളത്തിൽ തന്നെ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു ടൈൽ ഗാലറിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. ടൈൽ നമ്മള് വീട് പണിയുടെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഘടകങ്ങളായ നമ്മുടെ ടൈൽ സെലക്ട് ചെയ്യല്, സാനിറ്ററി വേസ്, സാനിറ്ററി വേസ് ഒക്കെ തപ്പി പിടിക്കാന്നുള്ളത്. അതിന് കേരളത്തിൽ കുറെ വെറൈറ്റീസ് ഉണ്ട്. ഇവിടെ വൺ വെറൈറ്റീസ് ആണ് ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ടൈൽ ടെക്നോളജിയെ പറ്റി ഏറ്റവും നന്നായിട്ട് പഠിച്ച് നടത്തുന്ന കുറച്ച് ആളുകളുടെ 3 ചെറുപ്പക്കാരുടെ സംരംഭമാണ് ഇതല്ലേ? യെസ് ഭായി, അതാരാണെന്നതാ നമ്മുടെ ലിൻഡോ ഭായി. ലിൻഡോ ഭായി നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ലിൻഡോ ഭായി കുറെ പേരെ കണ്ടിട്ടുണ്ടാവും. ലിൻഡോ ഭായി ഇതേ സബ്ജക്റ്റിൽ ഒരു യൂട്യൂബ് ചാനൽ സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ലിൻഡോ ആന്റണി. ടൈൽ മാസ്റ്റർ എന്നാണ് എന്റെ ടൈൽ എന്റെ പേജ് വരുന്നത്. എന്റെ യൂട്യൂബ് ചാനൽ വരുന്നത് ലിൻഡോ ആന്റണി യൂണിറ്റി ടൈൽസ് ആണ് വരുന്നത്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് കയറി കണ്ടാൽ മതി. ടൈലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും മറക്കണ്ട, കാണാൻ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. നമ്മൾ സാധാരണ ഒരു സ്ഥലത്ത് ചെന്നിട്ടാണ് നമ്മൾ ടൈൽ എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, അവിടെയുള്ള നല്ല ബെസ്റ്റ് ക്വാളിറ്റി കാണിക്കും, നമ്മുടെ ഒരു നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള സാധനം കാണിക്കും. പക്ഷേ അതങ്ങനെയല്ല, ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എല്ലാം ടൈൽ മാസ്റ്റർ തന്നെയാണ് കേട്ടോ, എല്ലാം പഠിച്ചിട്ടുണ്ട്, അതെല്ലാം നമുക്ക് പറഞ്ഞു തരും. പിന്നെ അവരോട് 10 മിനിറ്റ് സംസാരിച്ചപ്പോഴത്തേക്കും ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഈ ടൈൽ ഇതിനെ പറ്റിയിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് ധൈര്യമായിട്ട് പറയുന്ന ഒരാളെ ഞാൻ വളരെ റെയർ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഗാലറി. അതെ, വളരെ വിശാലമായ ഷോറൂം ആണ് ഇവിടെ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ എത്ര ടൈപ്പ്, എത്ര മോഡൽസ്? ടോട്ടൽ മോഡൽ പറയുന്നത് 1000-ലധികം ഡിസൈൻസ് കടയിലുണ്ട്. 1000-ലധികം മേലേ ഉണ്ടാവും, അത്രയ്ക്കധികം ഡിസൈൻസ് ഉണ്ട്. പിന്നെ അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ല, ഇപ്പൊ ഈ ഫീൽഡില് ഈ സെറാമിക് ഇൻഡസ്ട്രിയിൽ വരുന്ന എല്ലാ അപ്ഡേഷൻസും നമ്മള് ഫസ്റ്റിൽ കൊണ്ടുവരുന്നു. അത് വിൽക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ വീഡിയോ എടുത്ത് ആളുകളിലേക്ക് അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് എത്തിക്കുന്നു, എന്നിട്ടാണ് പിന്നെ വിൽപ്പന തുടങ്ങി. ഞാൻ ഈ ആദ്യം തന്നെ ഈ പ്രോഡക്റ്റ് ഒരു 10 ഫുട്ട് 15 mm തിക്നെസ് ഉള്ള ഒരു ടൈലാണ് ഞാൻ ഫ്ലോർ ചെയ്തത്. ഇത് ഒരിക്കലും മാർബിളിന്റെ ഫീലിലുള്ള ടൈലാണ്, ഇറ്റാലിയൻ മാർബിൾ ഫീലിലുള്ള ടൈലാണ്. അതൊരു ചെറിയ സ്ലൈറ്റ്ലി ഒരു ഓയിൽ ഫീൽ പോലെ തോന്നുന്നു. മാറ്റ് ഫിനിഷിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിലൊരിക്കലും സ്ക്രാച്ച് വീഴാനില്ല, വളരെ കുറവ് വീഴുള്ളൂ. പക്ഷേ ഈ ടൈലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്ക്രാച്ച് റെസിസ്റ്റീവ് ആണ്. അതുപോലെ തന്നെ ഡസ്റ്റ് ഓർ സ്റ്റെയിൻ 100% റെസിസ്റ്റീവ് ആണ്, ഉറപ്പാണ്. നോക്കാം, നമുക്ക് അതിലേക്ക് വേണ്ട, ഇപ്പൊ നമുക്ക് അതിൽ വേണമെങ്കിൽ ഓയിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം, കരി ഓയിൽ ടെസ്റ്റ് ചെയ്യാം, മഞ്ഞൾ ടെസ്റ്റ് ചെയ്യാം, ചെളി ടെസ്റ്റ് ചെയ്യാം. ഈ മൂന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. ആ തീർച്ചയായിട്ടും പ്രധാനമായിട്ട് ഒരു ഫ്ലോറിൽ പറ്റാൻ സാധ്യതയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാം. അതെ തീർച്ചയായിട്ടും. പിന്നെ തീർച്ചയായിട്ടും അത് എന്നോട് സംശയം ചോദിച്ചാൽ പിന്നെ അങ്ങനെ വേണ്ട. ഒഴിച്ചോ, നന്നായിട്ട് ഒഴിച്ചോ. പരത്തിയും ഒഴിച്ചോ. അതെ, മഞ്ഞൾ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ അന്ന് വീഡിയോ ചെയ്യുമ്പോഴും പറഞ്ഞത് ഒരു ചേമ്പിന്റെ അല്ലെങ്കിൽ വെള്ളം വന്ന് അതുപോലെയാണ്, കാരണം ഇതിലേക്ക് അടിയിലേക്ക് സക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയും അതിലില്ല. അതാണ് പറയുന്നത്. ഇനി നമുക്ക് ചെളി കൂടെ നോക്കിയപ്പോ ഈ ചെളി വെള്ളവും ഈ മഞ്ഞൾ വെള്ളവും ഇതിനകത്ത് പറ്റി പിടിക്കുന്നില്ല, ഈ ചേമ്പലക്കകത്ത് ഒഴിച്ചു പോലെ തന്നെ ഇരിക്കുന്നു. ഇതിനെ പല സൈസുകളുണ്ട്. പിന്നെ കമ്പാരിറ്റീവ്ലി ഒരു ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. കാരണം ഇത് പ്യുവർ ഇറ്റാലിയൻ ടെക്നോളജിയാണ്, ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഇറ്റാലിയൻ ടെക്നോളജിയാണ്. പിന്നെ ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 15 mm തിക്കുള്ള ടൈലാണ്. അത് 15 mm കുറച്ച് നാളായിട്ട് മാർക്കറ്റിൽ ആയിട്ടുണ്ട്, ഏകദേശം ഒരു 3-3.5 വർഷം ആയിട്ടുണ്ട്. പക്ഷേ ഇതില് കോട്ടഡ് ബോഡി അല്ല, സാധാരണ നമ്മൾ ടൈല് കാണുമ്പോൾ എപ്പോഴും കോട്ടിംഗ് ആണ് വരിക. ഇത് പക്ഷെ പ്രിന്റഡ് ബോഡിയാണ്, സെയിം നമ്മുടെ വെട്ടിഫൈഡ് ഹോമോജീനിയസ് ബോഡിയിൽ പ്രിന്റ് വന്നിരിക്കുകയാണ്. ഇതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ഗാലറി സ്റ്റുഡിയോ രീതിയിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരുപാട് ബാത്റൂംസ്, ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാലോ, വലിയ ഫോർമാറ്റില് 87 mockups ഈ കടയിൽ സ്റ്റോക്കോട് കൂടിയുണ്ട്. ഇതൊക്കെ ലേറ്റസ്റ്റ് മോഡലാണ്. ആ ഇതില് കമ്പാരിറ്റീവ് ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച്, കാരണം പല കടകളിലും ലേറ്റസ്റ്റ് എന്ന് പറയാം.
പക്ഷേ ഇതിനേലും അപ്�േഷൻ വന്നിട്ട് ഞാൻ അപ്പുറത്ത് ഞാൻ കാണിച്ചതാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഇവിടെ ഇത്രയും മോഡൽസ് ഉള്ളത് മാത്രമല്ല, അവർക്ക് വലിയൊരു ഗോഡൗൺ ഉണ്ട്. ഏത് പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല, അപ്പൊ വന്ന് ലൈവ് എടുത്തിട്ട് പോകല്ലേ. കാരണം ഈ സാധാരണ ഈ ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിൽ സ്റ്റോക്ക് ചെയ്ത് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ടഫാണ്. യൂണിറ്റി ടൈൽസിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടോ ആ മെറ്റീരിയൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കും. ഇത്തരം കളറുകളൊക്കെ ഒരു റയർ സീരീസുകളാണ്. ഈ കളറുകളെല്ലാം ഇതൊക്കെ ഇപ്പൊ മാർക്കറ്റിലേക്ക് ആയി, ഞാൻ കുറച്ചുകൂടെ മുമ്പ് കൊണ്ടുവന്ന ഡിസൈനാണ്. ഇപ്പൊ മാർക്കറ്റിലായി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ അതുപോലെ തന്നെ ഒണിക് സീരീസിലുള്ള ഡിസൈനാണ്. ഒണിക്സ് എന്ന് പറയുന്നത് ഇറ്റാലിയൻ മാർബിളിന്റെ പല വകഭേദങ്ങൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വരുന്നത്. അതുപോലെ തന്നെ അതിന്റെ തന്നെ മറ്റൊരു വകഭേദമാണ്, ഒണിക്സ് അല്ല, അത് നോർമൽ റിവർ പാറ്റേൺ ഉള്ള ഇറ്റാലിയൻ മാർബിളിന്റെ റെഡ് ഷെയ്ഡാണ്. കളർ കോമ്പിനേഷൻസ് തന്നെ ഡിഫറെന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു എക്സാക്ട് ഷുഗറിലെ അഡ്വാൻസ്ഡ് ഷുഗറാണ്. ആദ്യത്തെ ഷുഗർ ഫിനിഷ് ടൈലുകളിൽ അഴുക്ക് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത് നോക്കിയാൽ അങ്ങനെ വരില്ല, അഴുക്ക് അങ്ങനെ പിടിക്കില്ല ആണ് വരുന്നത് വ്യത്യാസം. ഇതും അതുപോലെ ഗ്രാബേസിൽ വരുന്ന വേറെ പ്രത്യേകത കഴിഞ്ഞാല് ഇത് ഞാൻ ഡിസൈൻ ചെയ്ത ഒരു ടൈൽ പാറ്റേൺ ആണ്. ഞാൻ ഡിസൈൻ ചെയ്ത ടൈൽ പാറ്റേൺ, അതിന്റെ കളർ ചേഞ്ചസ് ആണ്. കാരണം ഇത് റിയാക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ഇതൊരു മാറ്റ് ഫിനിഷ് ആണ്. കാർവല്ല, കാർവ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ അല്ല, റിയാക്റ്റീവ് സീരീസിലാണ് ഞാൻ അത് ഡിസൈൻ ചെയ്തത്. ഏകദേശം ഒരു 32 തവണ ഒരു പീസ് പ്രൊഡക്ഷനിലേക്ക് വിട്ടിട്ടാണ് അത് നമ്മൾ ഓക്കെ ആക്കുന്നത്. ഈ ഡിസൈൻ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്. ഓരോ വീടിന്റെ സൈസ് അനുസരിച്ച് എല്ലാവരും, ചെറിയ കസ്റ്റമർ മീൻസ് ചെറിയ വീട് വെക്കുന്നവരും മീഡിയം മിഡിൽ ക്ലാസ് ആണെങ്കിലും വലിയ വീടാണെങ്കിലും ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് എല്ലാ ടൈലും നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്കൊരു നോർമൽ റേഞ്ച് ആണെങ്കിൽ വാൾ ടൈൽ കൊടുക്കാം. ഇപ്പൊ വാൾ ടൈലെല്ലാം ഒരു 4x2 സൈസ്, അതായത് 120x60 എന്ന് പറയുന്ന സൈസ് കൊടുക്കാം, അല്ലെങ്കിൽ 60x60 കൊടുക്കാം. നോർമൽ റേഞ്ചിലൊക്കെ ഉള്ള വീടുകളിലേക്ക് നമുക്ക് അത് അപ്ലൈ ചെയ്യാം. അതിന് മുകളിലേക്ക് പോവാണെങ്കിൽ 180x120 അതല്ലെങ്കിൽ 80x160 വലിയ ഫോർമാറ്റുകളിൽ വലിയ ഫോർമാറ്റ് പോവാം. പിന്നെ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് ഒരാളും മനസ്സിൻ്റെ ഇഷ്ടമാണ്. അത് അതുപോലെ തന്നെ ചെയ്യാൻ നല്ലത്. ഇവിടെ ഞാൻ വന്ന് പറഞ്ഞാലും മാറ്റാൻ പാടില്ല. കാരണം ഒരു കടക്കാരൻ ചെയ്യുന്നത് എപ്പോഴും അവരുടെ കയ്യിലുള്ള ലിമിറ്റഡ് ഓപ്ഷൻസിലേക്ക് സെയിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും പറഞ്ഞ് അവരുടെ ഇഷ്ടം മാറ്റരുതെന്ന് പറയുന്ന ഒരാളാണ്. എപ്പോഴായാലും പ്രൈസും ഇവിടെ വന്നാലും ഞാൻ എപ്പോഴും പറയുമ്പോൾ നമ്മൾ ബഡ്ജറ്റ് ചെയ്ത് വരുന്ന ബഡ്ജറ്റിനെ വിട്ട് ഒരുപാട് കയറി പോകാൻ പാടില്ല എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. കാരണം കച്ചവടക്കാരൻ നേരെ തിരിച്ചാണ്, വലിയ ബഡ്ജറ്റിൽ പോകാൻ പറയും. ഞാൻ പറയാം അവരുടെ ബഡ്ജറ്റിൽ നിലനിൽക്കണമെന്ന് പറയുന്ന ഒരാളാണ്. പിന്നെ ഇത് ഓൾ കേരള ഡിസ്ട്രിബ്യൂഷൻ അല്ലേ? നമ്മള് കേരള തമിഴ്നാട് ഇപ്പൊ ഏരിയകളിലൊക്കെ നമ്മുടെ മെറ്റീരിയൽ ഇവിടെ പോകുന്നു. യൂണിറ്റിന് ടൈല് പോകുന്നുണ്ട്. എത്ര ഇഞ്ച് കനം വരുന്നതാണ്? നമ്മളിപ്പോ ആദ്യം നോക്കിയ ഒരു പ്രോഡക്റ്റിന്റെ ഇത്തിരി വിട്ട് കൂടി സൈസ് കുറഞ്ഞൊരു പ്രോഡക്റ്റ്, അതായത് ഇറ്റാലിയൻ മാർബിളിന്റെ കട്ട് സൈസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. ഇതിൽ എന്താണെന്ന് വെച്ചാല് നമ്മള് ഇപ്പൊ ഇതൊക്കെ കാണുന്നത് ശരിക്കും ഡിജിറ്റൽ ടൈൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയാം, ഡിജിറ്റൽ ടൈൽ എന്നുള്ളൊരു ടൈൽ ഇല്ല. പ്രിന്റ് ഡിജിറ്റലൈസ് ചെയ്തെന്ന് മാത്രമേ അതിൽ പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളെ ആളുകളെല്ലാം ഡിജിറ്റൽ ഗ്ലോസി എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ടൈൽ അല്ല. അല്ല, ഇതാണ് നമ്മളെ ആളുകൾ മുഴുവനായിട്ട് പറഞ്ഞു നടക്കുക. ഡിജിറ്റൽ ടൈൽ, ഡിജിറ്റൽ ടൈൽ അല്ല. ടൈല് രണ്ടു തരത്തിലുള്ളൂ, വെട്ടിഫൈഡ് ടൈലും സെറാമിക് ടൈലും. അതില് ഇതിൽ വരുന്നത് അതിൽ തന്നെ പിന്നെ വെട്ടിഫൈഡിൽ ഫുൾ ബോഡി, അതുപോലെ തന്നെ കളർ ബോഡി, അതുപോലെ തന്നെ ഡബിൾ ചാർജ് അല്ലെങ്കിൽ സോൾവൾ സോൾട്ട്. ഇതിൽ വരുന്നത് കഴിഞ്ഞാൽ നമ്മള് ഗ്ലോസി ആയിട്ടുള്ള PGVD, അതായത് പോളിഷ്ഡ് ഗ്ലോസ് വെട്ടിഫൈഡ് ടൈല്, അതിന്റെ 15mm തിക്കാണ്. അപ്പൊ ഇതില് ഏറ്റവും ക്ലാരിറ്റിയിൽ അതിന്റെ പ്രിന്റ് ഇതില് കിട്ടും. അപ്പൊ ഇറ്റാലിയൻ മാർബിള് സിമിലർ ആണ്, അതിനൊരു അല്പം പോളിഷ് കൂടുതലായിരിക്കും. ടൈല് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈൽ എല്ലാം നല്ലതാ, അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച്. ഇപ്പൊ നമ്മള് പണ്ടൊരു പ്രത്യേക ടൈപ്പ് ഫോണാണ് ഉപയോഗിച്ചിരുന്നത്, അതിൽ നിന്ന് ടച്ച് ഫോണിലേക്ക് വന്നു. ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ടെക്നോളജി അഡ്വാൻസ് ചെയ്യണോ അതിനനുസരിച്ചിട്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് പറയാം, ആദ്യം ഉണ്ടായിരുന്ന സെറാമിക് ടൈലുകളാണ്, സെറാമിക് ടൈലിന് ഇപ്പൊ വെട്ടിഫൈഡ് ടൈലായി. വെട്ടിഫൈഡ്, അപ്പൊ സെറാമിക് ടൈലിന്റെ വെട്ടിഫൈഡ് ടൈലിന് എന്താ വ്യത്യാസം? വാട്ടർ അബ്സോർബ് ചെയ്യുന്ന ആ റേഷ്യോയിലുള്ള വേരിയേഷൻ ആണ്. വാട്ടർ അബ്സോർബ് ചെയ്യുമ്പോ അതിന്റെ റേഷ്യോ, കാരണം വെച്ചാൽ അപ്പൊ എന്ത് വെള്ളം വലിച്ചോണ്ട് എന്താ കുഴപ്പം? ഇതാണ് പിന്നത്തെ ചോദ്യം. വെള്ളം വലിച്ച സെറാമിക് ടൈലുകള് ശരിക്കും റെസിസ്റ്റൻസ് കുറയുന്നുണ്ട് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, വെള്ളം വലിക്കുമ്പോൾ ബാത്റൂമുകളൊക്കെ നമ്മൾ ചില ഹോട്ടൽസിലൊക്കെ പോയി കഴിഞ്ഞാല് നല്ല നീറ്റ് ആയിരിക്കും, പക്ഷെ ഒരു സ്മെല്ല് ഫീൽ ചെയ്യുന്ന കാണാം. അതുപോലെ തന്നെ നമ്മുടെ വെള്ളം ചതുപ്പ് പോലുള്ള പ്രദേശത്ത് സെറാമിക് ടൈൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പച്ചക്കുത്ത് പോലുള്ള ഒരു മണം കാണാൻ പറ്റും. അത് വരും. പിന്നെ അതിന് പ്രത്യേകിച്ച് പറയാൻ വെട്ടിഫൈഡിൽ തന്നെ അബ്സോർഷൻ വളരെ കുറവാണ്. കമ്പനി പറയുമ്പോൾ 0.002 എന്നൊക്കെയാണ്, എങ്കിലും 1% ഉള്ളിലുള്ള അബ്സോർഷൻ അതിൽ വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് പിന്നെ ബോഡി സ്ട്രെങ്ത് വളരെ കൂടുതലാണ്. പിന്നെ ഹാർഡ്നെസ് കൂടുമ്പോൾ മോൾഡിങ്ങിലൊക്കെ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഫുൾ ബോഡി ആണെങ്കിൽ സെയിം കളർ നമുക്ക് കിട്ടുന്നുണ്ട്, കളർ ബോഡി ആണെങ്കിൽ കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ നമ്മൾ സ്ഥലമൊക്കെ നോക്കിയിട്ട് വേണം ടൈല് സെലക്ട് ചെയ്യാൻ. കുറച്ച് പിന്നെ തന്നെ സെറാമിക് ടൈലുകള് ഇപ്പൊ ഓൺലി കോസ്റ്റ് വൈസ് പ്രോഡക്റ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇതിലിപ്പോ നമ്മള് പിടിച്ചിട്ടുള്ള ഓരോ ഭാഗങ്ങൾ നോക്കാണ് കേട്ടോ.
ഓയിലിന്റെ സൈഡ്. ആ കരിവേലിൽ ആദ്യം നമുക്കൊന്ന് ഇതെടുക്കാം. ധനി പോലും ഇല്ല ഇല്ല, അത് പോയേ പറ്റുള്ളൂ. കാരണം നമ്മൾ അങ്ങനെ ഒരു ക്വാളിറ്റി അഷുറൻസ് പറഞ്ഞിട്ട് അത് ഇല്ലെങ്കിൽ നമ്മള് ആളുകളോട് ചെയ്യുന്ന ഒരു നീതികേടാണ്. അപ്പൊ അത് അങ്ങനെ വരാൻ പാടില്ല. ഇനി ഇത് കഴിഞ്ഞ ഒന്ന് ഇപ്പൊ ഈ മുകളിലത്തെ ഓയിലിന്റെ ആ ഒരു ഓയിൽ ഫീൽഡിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളൊരു ഡിറ്റർജന്റ് എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് വാഷ് ചെയ്ത്. ഇപ്പൊ കണ്ടോ ഇത്ര നീറ്റ് ആയിട്ട് പോരുന്നുണ്ട് ഡിറ്റർജന്റ്. അതന്നെ ഒന്ന് നൈസ് ആയിട്ട് കാണുന്ന ഈ ഒരു ചെറിയ ചെറിയ കളർ ഇത് ഇപ്പൊ ഈ കാണുന്ന വളരെ നൈസായിട്ടുള്ള ഈ ഇതാണ് വരുന്നത്. ഇത് നമ്മളൊരു ഡിറ്റർജന്റ് ആയിട്ട് ക്ലീൻ ചെയ്താൽ പോവാവുന്ന രീതിയിൽ തന്നെയാണ് അതിന്റെ ഒരു ഇത് വരുന്നത്. ഇനി അതുപോലെ തന്നെ ചെളിയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതൊന്നും പിന്നെ ഒന്നും ചെളി പിന്നെ ഒരു സംശയമില്ലല്ലേ, ഒന്നുമില്ല, ഒന്നും നോക്കാനില്ല. ആദ്യം ടെൻഷൻ തോന്നിയാ ചെളിയൊന്നും നോക്കാനേ ഇല്ല, അത്രയില്ല. പിന്നെ മഞ്ഞള് നമ്മളിവിടെ ഡിറ്റർജന്റ് ക്ലീൻ ചെയ്ത് പോയി. കരിവേല ഒന്നുമില്ല, ശരിക്കും മഞ്ഞളാണല്ലോ ഈ എഫക്ട് കൂടുതൽ ഇത് വരാനുള്ളത്. അപ്പൊ കുറേ നേരം നമ്മളിപ്പോ അത്യാവശ്യം ടൈം ഇട്ടു, സക്ക് ചെയ്യാവുന്ന ഒരു ടൈം കൊടുത്തു. പക്ഷെ അത് നമുക്ക് ഈസി ആയിട്ട് ഈ ഈ ഇതിന്റെ ഉള്ളിൽ കണ്ടോ ഈ വൈറ്റ്നസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് കണ്ടോ. ഓക്കേ, ഇപ്പൊ ഈ ഒരു ടൈലില് ഏറ്റവും വലിയ പ്രത്യേകത എല്ലാം 15mm ആണ്. 15mm ആവുമ്പോ തന്നെ അത്യാവശ്യം കനായി കഴിഞ്ഞു. ശരിക്കും ഇറ്റാലിമാർ വന്നിട്ട് 18mm അല്ലെങ്കിൽ 20mm തിക്നെസ്സിലാണ് വന്നിരുന്നത്. ഇത് അതിന് ഹാർഡാണ്, ഏകദേശം 1400 degrees ഫയർ ചെയ്യുന്നത്. അപ് ടു 1350 ആണ് ഇതിന്റെ ഫയറിംഗ് ടെമ്പറേച്ചർ. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യാൻ പാടായിരിക്കും, അല്ല ബ്രേക്ക് ചെയ്യാൻ പാടാണ്. ഇതിൽ കമ്പാരിറ്റീവ്ലി സ്ട്രെങ്ത് കൂട്ടാനും അതുപോലെ തന്നെ അതിൻ്റെ എലാസ്റ്റിക് സ്വഭാവം കൂട്ടാനും ഉക്രൈൻ ഗ്ലൈഡ് 20% ഇതിലുണ്ടായിരിക്കും. ഇപ്പോൾ ആ ഒരു സ്വഭാവം കൊണ്ടാണ് ഇത് സ്ട്രെങ്ത് കൂടുതലാണ്, ഫ്ലെക്സിബിലിറ്റി ആണ്. 15mm ആയിക്കോട്ടെ, പക്ഷെ ഫ്ലെക്സിബിൾ സ്വഭാവമുള്ള ടൈലാണ്. അപ്പം യൂണിറ്റി ടൈൽസ് ഫാക്ടറിക്ക് ഒരു ഫ്ലോർ കൂടെ ഉണ്ട്. ആ ഫ്ലോറോടെ നമുക്ക് കാണാം അല്ലേ. യൂണിറ്റി ടൈൽസ് എന്ന് വെച്ചാൽ അത് ഇത്രയും ചെറിയ സൈസ്, ഇതെല്ലാം വലിയ ഫോർമാറ്റ് ആണ്. ഇവിടെ നിൽക്കുന്നത് 8x4, 6x4, 8x160, അതുപോലെ 180, 6x4 തന്നെ തിക്നെസ് കൂടിയാൻ പറ്റുള്ളു. അതുപോലെ തന്നെ ഗ്രാനൈറ്റ് സ്ലാബിന്റെ ഇത്, പിന്നെ നമുക്ക് 240x120 എന്ന് പറയുന്ന സ്ലാബ് സൈസുള്ള ടൈലുകള്. ഇതൊക്കെ അപ്പുറത്തൊക്കെ അതൊക്കെ തന്നെയാണ് കാണുന്നത്. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കാണാം. ഇത് ശരിക്കും കാർവിങ് അഡ്വാൻസ്ഡ് കാർവിങ്. അതിലൊരു കമ്പാരിസൺ എന്ന് പറയുന്നത് ഇതില് ഫുൾ സ്റ്റോണിന്റെ ഭാഗങ്ങളല്ല. ഇപ്പൊ കണ്ടോ ഗ്ലിറ്റർ എഫക്ട് അത്ര ക്ലിയർ ആണ്. എത്ര വെളിച്ച് വരുന്നോ അത് ആ സ്റ്റോൺ ഫീൽ എല്ലാം, അല്ലെങ്കിൽ ആ ലൈൻസ് എല്ലാം അത്ര എഫക്റ്റീവ് ആണ്. ഫുള്ളായിട്ട് കാണാം ശരിക്കും സ്റ്റോൺ നിൽക്കുന്ന അതേ എഫക്റ്റ് കിട്ടും. ആ സമയം ആദ്യത്തെ കാർ സിസ്റ്റത്തിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ താഴെ കിടക്കുന്നത്. ഇത് അധികം ആ എഫക്ട് അത്ര ഫീൽ ചെയ്യില്ല. വളരെ കുറച്ച് ആ ലൈൻസ് മാത്രം സ്റ്റോൺ ഫീൽ ആണെങ്കിലും വളരെ ചെറിയ രീതിയിലാണ് കാണുന്നത്. ഇതാണ് ഇത് രണ്ടും തമ്മിൽ. ഇത് നോർമൽ കാറും ഇത് അഡ്വാൻസ്ഡ് കാറും. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആണ്, അഡ്വാൻസ് കാറാണ്. ഗ്രാനൈറ്റ് അതിന്റെ ഇടയിൽ ഇത് 8x160 ഉണ്ട്. 8x160 മാത്രം 60 designs സ്റ്റോക്ക് ആണ്. 60 design സ്റ്റോക്ക് ആണ്. സ്റ്റാൻഡ് ബൈ വേറെ ഉണ്ട്, ഡിസ്പ്ലേ ഏകദേശം 60 design സ്റ്റോക്ക് ആണ്. ഗ്ലോസിൻ മാറ്റ് ആയിട്ട് അത്ര ഹ്യൂജ് കളക്ഷൻ. അതായത് ഇവിടെ കാണുന്ന മോഡലുകൾ എല്ലാം ഇവരുടെ ഗോഡൗണിലുണ്ട്, അല്ലാതെ ഇവിടെ ഇല്ലാത്തൊരു സാധനം കാണിക്കാനായിട്ട് മാത്രം ഇവിടെ വെച്ചിട്ടില്ല. ഇനിയിപ്പോ ഇതിൽ ഒരു ഐറ്റം കഴിയുകയാണെങ്കിൽ ഇതിപ്പോ റീപ്ലേസ് ചെയ്യും. എന്നിട്ട് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഒരു സ്റ്റാൻഡ് ബൈ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ ഗ്രാനൈറ്റ്സ് ആണ്, വ്യത്യസ്ത. ഇതിപ്പോ കാറ്റഗറിയിൽ ഇതിപ്പോ ലെപ്പോത്ര സീരീസ് ആണ്. സ്റ്റോൺ ഇതിൽ ഇത്രേ ഉള്ളൂ, അതിന്റെ സ്റ്റോൺ പാർട്ടിക്കിൾസിന്റെ സോഫ്റ്റ് പാറ്റേണിനെ ബഫ് ചെയ്ത് കളഞ്ഞിട്ട് സ്റ്റോണിന് നിൽക്കും. ഇതിൽ നിൽക്കുമ്പോൾ വെളിച്ചടിക്കുമ്പോൾ ഗ്ലിറ്റേഡ് എഫക്റ്റ് ഉണ്ടാവും. ഇതെല്ലാം സ്റ്റോക്കുള്ളതാണ്. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും ഫ്രഷ് മെറ്റീരിയൽ എന്ന് പറയാം ഗ്രാനൈറ്റ് ഫസ്റ്റ് ക്വാളിറ്റിനെ ഫ്രഷേ ചെയ്യുള്ളൂ. ലൈനൗട്ടുള്ളതോ പാച്ചസ് ഉള്ളതോ നമ്മൾ ചെയ്യില്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കേരളത്തിൽ എല്ലാവരുടെ കേരളത്തിൽ നല്ല ഔട്ട് ഓഫ് കേരള വേണമെങ്കിൽ വരുന്ന സൗണ്ട് സപ്ലൈ ചെയ്ത് സെറ്റ് ആക്കി തരും അല്ലേ. അതെ, അധികം ചാർജ് ഒന്നും മേടിക്കുന്നില്ല, എന്തായാലും ഡീസൽ ചാർജ് മാത്രം കൊടുത്താൽ മതി അല്ലേ. തീർച്ചയായും ഫുൾ ബോഡിയാണ്, ഇതൊക്കെ ഫുൾ ബോഡിയാണ്. ചിലത് കളർ ബോഡി ഉണ്ട്, ചിലത് പ്രിന്റഡ് ബോഡി ഉണ്ട്, അതുപോലെ ചിലത് നമ്മുടെ കോട്ടൺ ബോഡി ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായ സ്ലാബുകൾ ഒരുപാട്. ഇന്ന് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വൈറ്റസ്റ്റ് ആയിട്ടുള്ള, ഒരു പക്ഷേ പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ വേൾഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് വൈറ്റ് ആണ് ഇതായിരിക്കുന്ന പീസ്. 94 luminescence ഇപ്പൊ ഈ ടൈല് കാണുമ്പോ ഇതും അതും ഒരേ വൈറ്റ് ആണ് തോന്നുന്നു. പക്ഷെ ഒരുമിച്ച് ഇരുന്നാല് ഭയങ്കര ഓഫ് വൈറ്റ് ആണ്. ശരിക്കും ഇതിന്റെ അടുത്ത് വരുമ്പോൾ ഓഫ് വൈറ്റ് ആയി പോകും. ഇത് നോർമൽ ടൈലല്ല, അതായത് ഗ്രാനോല, ഷുഗർ ഗ്രാനോല എന്ന് പറയുന്ന സീരീസിലാണ് വരുന്നത്.
ഒരു വളരെ ഡിഫറൻറ്റ് അപ്പം മാർക്കറ്റിൽ ആയിട്ടില്ല. ഫസ്റ്റ് സൗത്ത് ഇന്ത്യയിൽ ഫസ്റ്റ് ലോട്ട് എടുത്ത ആള് യൂണിറ്റി ടൈൽസ് ആണ്. ഇത് അതിൽ വെളിച്ചം വരുന്നോറും ആ ഗ്ലാസ് എഫക്റ്റ് കാണുന്നുണ്ടോ, അതുപോലെ തന്നെ ഓവറോൾ അതിലൊരു ഷുഗർ ഫീൽ വരുന്നുണ്ട്. അങ്ങനെ അഴുക്ക് പിടിക്കൂല, ക്ലീൻ ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ് ഉള്ളൂ. ഇതിലിപ്പോ ഏകദേശം ഇത്രത്തോളം മോക്കപ്സ് ഉണ്ട്. പിന്നെ ഇത് ഒരു 5.5 മാസം 6 മാസമാണ് മാക്സിമം നമ്മൾ മോക്കപ്സ് നിലനിർത്തുന്നത്. മാക്സിമം 6 മാസമാണ്. ഇതൊക്കെ ഒരു വാൾപേപ്പർ സീരീസിൽ വരുന്ന പ്രോഡക്റ്റ്, വാൾപേപ്പർ പോലെയാണ് ടൈല് ആയിട്ട് ഫീൽ ചെയ്യില്ല, ശരിക്കും കൃത്യമായി വാൾപേപ്പർ പോലെയാണ്. സ്റ്റോക്ക് ഇത് കൃത്യമായിട്ട് കണ്ടത് 680 ബോക്സസ് ഇത് സ്റ്റോക്കാണ്, 455 ബോക്സസ് സ്റ്റോക്കാണ്. ഇതിന്റെ ബാക്ക് ബോൺ ആണ് ഇവര്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസർച്ച് നടത്തിയിട്ട് പഠിച്ചിട്ടാണ് ഇവര് ഈ പണി എടുക്കുന്നത്. അപ്പൊ അതിനതിന്റെ വിശ്വാസ്യത ഈ സ്ഥാപനത്തിനുണ്ടെന്നുള്ള ഒരു ഉറപ്പാണ് അല്ലേ വെഞ്ചു? ഓക്കെ, നീണ്ട 25 വർഷത്തെ പാരമ്പര്യം ഉള്ള ഒരു സ്ഥാപനമാണ് യൂണിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററിവെയർസ്. 25 വർഷമായിട്ട് യൂണിറ്റിയോടെ നിൽക്കുന്നത് ഈ ക്വാളിറ്റിയിലാണ്. നമ്പർ ഡീറ്റെയിൽസ് മാത്രമല്ല ലിൻഡു ആന്റണി യൂണിറ്റി ടൈൽസ് ആണ്. അതുപോലെ ഫേസ്ബുക്ക് പേജ് ലിൻഡു ആന്റണി ദ ടൈൽ മാസ്റ്റർ എന്നാണ് നമ്മുടെ പേജ്. ഒരു കൺസ്ട്രക്ഷൻ കൺസൾട്ടന്റ് കൂടിയാണ് അല്ലേ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഈ എപ്പിസോഡ് എടുക്കാൻ വന്നപ്പോ ഫീൽ ചെയ്തതിനേക്കാളും ഒത്തിരി പഠിച്ചിട്ട് ചെയ്യുന്ന ഒരു ഫീലാണ് വന്നത്. നമുക്ക് ഒത്തിരിയേറെ ഇൻഫോർമേറ്റീവ് ആയിട്ടാണ് ഫീൽ ചെയ്ത ഈ ഒരു എപ്പിസോഡ്. അപ്പൊ എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം എന്തായാലും കേരളത്തിലുടനീളം ഇവരെ സപ്ലൈ ചെയ്യുന്നതാണ് അല്ലേ? എല്ലാ കേരളം തമിഴ്നാടിന്റെ ഒരു ഭാഗം നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. അപ്പൊ ഇവരെ കോൺടാക്ട് ചെയ്യാം, ഡീറ്റെയിൽസ് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്, യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കമന്റ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടപ്പെടുത്ത് ഷെയർ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ബൈ.